നമസ്കാരം. സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്, നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വിഷ്വലൈസേഷൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസിൽ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടാത്തത് എന്തുകൊണ്ട്? വൺ ഓഫ് ദ മെയിൻ റീസൺ ഞാനിപ്പോൾ പറയാം. അപ്പോൾ അത് ആദ്യം അറിഞ്ഞിട്ട് നമുക്ക് അത് എങ്ങനെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ പറയാം. ഓക്കെ, അത് എങ്ങനെ നമുക്ക് ആ ഒരു ബ്ലോക്ക് മാറ്റാൻ പറ്റുന്നുള്ളത്. ഓക്കെ, സോ അതിന് മുമ്പേ എന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ, എൻ്റെ പേര് സുബീഷ് മേനോൻ, ഞാനൊരു ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ലോ ഓഫ് അട്രാക്ഷൻ, ഹോപ്പ് ആൻഡ് ഓപ്പനോ ഹീലിംഗ് മെത്തേഡ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. സോ ഇൻഫാക്ട് ഇഫ് യു ആർ മോർ ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് മൈ കോഴ്സ്, എൻ്റെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതുകൂടാതെ ഞാൻ എഴുതിയ രണ്ട് ബുക്കുകളുടെ ലിങ്കും താഴെയുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം. ഇമെയിലും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, support@subishmenon.com. ഓക്കെ, സോ എഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ പല ആൾക്കാരും ചെയ്തൊരു മിസ്റ്റേക്കാണിത്. ഓക്കെ, സോ നമുക്ക് വിഷ്വലൈസേഷൻ്റെ ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ പേര് തന്നെ കിടക്കുന്നതിന് വിഷ്വലൈസേഷൻ ചെയ്യണം അല്ലേ. സോ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം, നമ്മുടെ ഒരു ഡ്രീം ഗോൾ, ഒരു ഡ്രീമോ ഒരു ഗോളോ നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുകയാണ് ഫ്യൂച്ചറിൽ. അതാണ് നമ്മളെ ചിന്ത അല്ലേ. സോ നമുക്കിപ്പോൾ ആ ഗോളില്ല, നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകണം. പക്ഷെ എന്താ പറ്റുന്നത് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഹെൽത്തിലൊരു ഗോളുണ്ട്, നമുക്ക് റിലേഷൻഷിപ്പിലൊരു ഗോളുണ്ട്, ഒരു കരിയറിലൊരു ഗോളും മണിയൊരു ഗോളുണ്ട്. ഇതിലെല്ലാം നമുക്ക് വേരിയ, ഫോർ എക്സാമ്പിൾ ഈ സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ എല്ലാ ഏരിയാസും ഉണ്ട് അല്ലേ. മെയിൻ ഏരിയാസ് നിങ്ങളുടെ ഹെൽത്ത് ഉണ്ട്, ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഉണ്ട് അല്ലേ, നിങ്ങളുടെ കരിയർ ഉണ്ട്. കരിയർ വന്ന് നിങ്ങൾ ജോലി ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അതാണ് നിങ്ങളുടെ കരിയർ. അപ്പോൾ നിങ്ങൾക്ക് കരിയർ ഉണ്ട്, നിങ്ങൾക്ക് മണി ഉണ്ട് അല്ലേ. സോ ഈ നാല് ഏരിയാസ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ ഭാവിക്ക് ചിന്തിക്കുമ്പോൾ, ഭാവിയിൽ നിങ്ങൾക്ക് ഈ നാലെണ്ണം കാണുമല്ലോ ഇല്ലേ, നിങ്ങൾക്ക് നാലെണ്ണം ഉണ്ടാവും. പക്ഷേ എന്താ പറ്റുന്നത് പറഞ്ഞാൽ, നമ്മൾ ഗോൾസിൽ ചിലപ്പോൾ നമ്മൾ ഒരു ഏരിയയോ രണ്ട് ഏരിയ ഒക്കെ എഴുതാറുള്ളൂ. ഫോർ എക്സാമ്പിൾ എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കരിയറും മണിയും സിറ്റുവേഷൻ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, പക്ഷേ ഭാവിയിൽ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, സോ നമുക്കത് മാത്രം അത് മാറ്റാൻ പറ്റില്ല. അത് മാറ്റിക്കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു കറക്റ്റാകില്ല. കാരണം അത് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആക്ച്വൽ ജീവിതമാണ്. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓൾറെഡി ഡൗട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഏരിയാസും എങ്ങനെയായിരിക്കണം ആ സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ വേണം. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം ഒരു പേപ്പറിൽ, മനസ്സോട് ചിന്തിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഹെൽത്തിൽ എന്താ വേണ്ടത്, ഫോർ ഏരിയാസ് മെയിനായിട്ട് എടുക്കുക. ഹെൽത്ത് എന്താ വേണ്ടത്, റിലേഷൻഷിപ്സിൽ എന്താ സംഭവിക്കുന്നുണ്ട്, കരിയറിൽ എന്താ സംഭവിക്കുന്നത്, മണിയിൽ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഗോളാണെങ്കിൽ പോലും നിങ്ങളെല്ലാം എടുക്കണം. നിങ്ങളിപ്പോൾ ഹാപ്പി ആണെങ്കിൽ, നിങ്ങളിപ്പോൾ ആ മണിയിൽ അല്ലെങ്കിൽ മണി വൈസ് ഹാപ്പി, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഹാപ്പി ആണെങ്കിലും അപ്പോൾ നിങ്ങൾ ഇതേ സിറ്റുവേഷൻ തന്നെ വിഷ്വലൈസേഷൻ ചെയ്തോളൂ. പക്ഷേ അത് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യണം. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടണമെന്നാണ് ആഗ്രഹം. ഒരു പ്രത്യേക ജോലി, ഒരു പ്രത്യേക കമ്പനിയിൽ തന്നെ ജോലി കിട്ടണം, ഒരു പ്രത്യേക പൊസിഷനിൽ ജോലി കിട്ടണമെന്ന് നിങ്ങളുടെ ഒരു ഡ്രീം. അപ്പോൾ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എഴുതുക, ഓക്കെ ആ ജോലി കിട്ടിക്കഴിഞ്ഞു, ആ ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണ്, അതൊന്ന് കണ്ണടച്ചിട്ടൊന്ന് വിഷ്വലൈസേഷൻ. ഇപ്പോഴത്തെ ഹെൽത്ത് തന്നെ ആണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഇനി ഇപ്പോഴത്തെ ഹെൽത്തിന് വല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആഡ് ചെയ്തോളൂ. റിലേഷൻഷിപ്പിൽ എന്താ സംഭവിക്കുക, നിങ്ങൾ സംസാരിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സർക്കിൾ എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ആ സമയത്ത് നിങ്ങളുടെ മണി, നിങ്ങൾക്ക് ആ ജോലി കിട്ടിയത് നിങ്ങളുടെ മണി സിറ്റുവേഷൻ എന്താണ്, ഇതെന്നാലും മെയിനായിട്ട് ഫോക്കസ്. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇത് വേണം നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ. വൺ ഓഫ് ദ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ, നിങ്ങൾ ആ കരിയർ ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ദിവസം എങ്ങനെയാണ്. കാരണം ഒരു ദിവസം എടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാവുമല്ലോ അല്ലേ. ഹെൽത്ത് എന്തെങ്കിലും ഉണ്ടാവും, റിലേഷൻഷിപ്സും ആ സമയത്ത് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്സൊക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും, മണി ഉണ്ടാവും. അങ്ങനെ നിങ്ങളൊരു വേണമെങ്കിൽ ഒരു ഡേ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാം. അത് ഒരു മെത്തേഡാണ്. സോ ബേസിക്കലി എന്താ പറയണ പറഞ്ഞാൽ, നിങ്ങൾ കണ്ണടച്ചിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ അറ്റ്ലീസ്റ്റ് മിനിമം ഈ നാല് ഏരിയാസും എങ്ങനെയാണ്, നിങ്ങൾ ആക്ച്വലി അവിടെ ജീവിക്കുകയാണ്, ഇപ്പം നിങ്ങൾ ജീവിക്കണ മാറിയാണ് അവിടെയും ജീവിക്കാൻ പോകണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ജീവിക്കണം, അങ്ങനെയാണ് വിഷ്വലൈസേഷൻ. അപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ നിമിഷത്തിൽ ഉണ്ടാവും. പക്ഷേ ഡിഫറെൻറ്റ് വെർഷൻ ഓഫ് ദാറ്റ് ഇഫ് യു നീഡ് ഇമ്പ്രൂവ്മെൻറ്റ്, അതാണ് ഗോൾ. സോ അങ്ങനെയാണ് നിങ്ങൾ വിഷ്വലൈസ്. ഇത് ചെയ്യാത്തതുകൊണ്ടാണ് പല ആൾക്കാർക്കും പ്രോപ്പറായി വിഷ്വലൈസേഷൻ മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. കാരണം എന്താ പറഞ്ഞാൽ, അവർ ചിലപ്പോൾ ഹെൽത്ത് മാത്രമേ കാണുള്ളൂ, അവർ ഇതൊക്കെ ഫോർഗെറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ മൈൻഡിനെ, നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് യു കനോട്ട്
ഫൂൾ അവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, സോ എല്ലാം ഗ്യാസ്. അപ്പോൾ അത് നമ്മൾ അത്രയും അത്രയും ഫീൽ ചെയ്യണമെങ്കിൽ, അത്രയും അത് റിയാലിറ്റി റിയൽ ആണെന്ന് തോന്നിപ്പിക്കണമെങ്കിൽ ഈ അറ്റ്ലീസ്റ്റ് ഈ നാല് ഏരിയാസും വേണം. ഓക്കെ, സോ ഇനി നിങ്ങൾ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ നാല് ഏരിയാസ്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, അതായത് മിനിമം നിങ്ങളുടെ വിഷ്വലൈസേഷനിൽ കൊണ്ടുവരിക, വിഷ്വലൈസേഷൻ ചെയ്യുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഗോൾസ് അച്ചീവ് ചെയ്യുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സോ ദാറ്റ് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് അലേർട്ടായി കിട്ടും. സോ ടിൽ ദെൻ, ഞാൻ എപ്പോഴും പറയണമാതിരി, ഹീൽ യുവർ സെൽഫ് ഫസ്റ്റ് ആൻഡ് ഹീൽ ദ വേൾഡ്. താങ്ക് യു.